ഒന്ന് രാജാക്കന്മാർ 15 അധ്യായം അബിയാം. നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ വാഴ്ചയുടെ 18 വർഷം അബിയാം യൂദായിൽ ഭരണം ആരംഭിച്ചു. അവൻ 3 വർഷം ജെറുസലേമിൽ ഭരിച്ചു. അബ്സലോമിന്റെ മകൾ മാഖാ ആയിരുന്നു അവന്റെ അമ്മ. പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിന്റേതുപോലെ ആയിരുന്നില്ല അവന്റെ ഹൃദയം. എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു. ദാവീദ് ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അബിയാമും ജെറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു. അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ മകൻ ആസ ഭരണമേറ്റു. ആസ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ വാഴ്ചയുടെ 20 വർഷം ആസ യൂദായിൽ ഭരണം തുടങ്ങി. അവൻ ജെറുസലേമിൽ 41 കൊല്ലം ഭരിച്ചു. അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഖ ആയിരുന്നു. ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർത്തിച്ചു. അവൻ നാട്ടിൽ നിന്ന് ദൈവപ്രീതിക്കായുള്ള ആൺവേശ്യാ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു. പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാർജനം ചെയ്തു. പിതാമഹിയായ മാഖ അഷേരായ്ക്ക് മ്ലേച്ച വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി. വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു. എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. താനും തന്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു. ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു. യൂദാ രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോനിന്റെ പൗത്രനും തബ്രിമോനിന്റെ മകനുമായ ബൻഹദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസാരാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ, ദാൻ, ആബേൽ ബത്മാക്ക, കിന്നറോത്ത് എന്നിവ കീഴടക്കി. ഇതറിഞ്ഞു ബാഷ രാമായുടെ നിർമ്മാണം നിർത്തിവച്ച് തിർസായിൽ തന്നെ താമസിച്ചു. ആസാ രാജാവ് ഒരു വിളംബരം മൂലം യൂദാനിവാസികളെ വിളിച്ചുകൂട്ടി. ആരെയും ഒഴിവാക്കിയില്ല. റാമ പണിയാൻ ബാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു. ആസാ രാജാവ് ഇവ കൊണ്ട് ബഞ്ചമിനിലെ ഗേബയും മിസ്പായും നിർമ്മിച്ചു. ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂദാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു. അവനും പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ യഹോഷാഫാത്ത് ഭരണമേറ്റു. ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ്. ജെറോബോവാമിന്റെ മകൻ നാദാബ് യൂദാ രാജാവായ ആസായുടെ 2 ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു. അവൻ 2 കൊല്ലം വാണു. തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിടപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി. നാദാബും ഇസ്രായേലും ഫിലിസ്തി നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു. ഇങ്ങനെ യൂദാ രാജാവായ ആസായുടെ 3 ഭരണവർഷം ബാഷ നാദാബിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു. രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു. കർത്താവ് തന്റെ ദാസനും ഷീലോനിനുമായ അഹിയ വഴി അരുളി ചെയ്തിരുന്നതുപോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല. ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത്. നാദാബിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആസായും
ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ബാഷ യൂത രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു. അവൻ 24 വർഷം ഇസ്രായേൽ രാജാവായി തിർസായിൽ വാണു. അവനും കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ജെറോബോവാമിന്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവന്റെ പാപങ്ങളിലും ബാഷ വ്യാപരിച്ചു. ഒന്ന് രാജാക്കന്മാർ 16 അധ്യായം. ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ബാഷായ്ക്കെതിരെ അരുളിച്ചെയ്തു, ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവാക്കി. എന്നാൽ നീ ജെറോബോവാമിന്റെ വഴിയിൽ നടക്കുകയും എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഞാൻ ബാഷായെയും അവന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും. നിന്റെ ഭവനം നെബാരത്തിന്റെ മകൻ ജെറോബോവാമിന്റെ ഭവനം പോലെയാക്കും. പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ബാഷാ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും, വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും. ബാഷായുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബാഷായും പിതാക്കന്മാരോട് ചേർന്നു, തിർസായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ ഏല ഭരണമേറ്റു. ജെറോബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ബാഷായ്ക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത്. ഏല യൂത രാജാവ് ആസായുടെ 26 ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി. അവൻ 2 വർഷം വാണു. എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി. തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു. സിമ്രി അകത്തുകടന്ന് അവനെ വധിച്ചു. അവൻ രാജാവായി. യൂത രാജാവായ ആസായുടെ 27 ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത്. രാജാവായ ഉടനെ അവൻ ബാഷാഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി. ബാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല. യേഹു പ്രവാചകൻ വഴി ബാഷായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിമ്രി നശിപ്പിച്ചു. വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ബാഷായും മകൻ ഏലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇതു സംഭവിച്ചത്. ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സിമ്രി യൂത രാജാവ് ആസായുടെ 27 ഭരണവർഷം സിമ്രി തിർസായിൽ 7 ദിവസം ഭരിച്ചു. ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു. രാജാവിനെതിരെ സിമ്രി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവുകിട്ടി. അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി. ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തിർസ വളഞ്ഞു. പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത്. സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു. ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു. ഓമ്രി പക്ഷം ഗിനാത്തിന്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു. തിപ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു. യൂത രാജാവായ ആസായുടെ 31 ഭരണവർഷം ഓമ്രി ഇസ്രായേലിൽ രാജാവായി. 12 വർഷം അവൻ ഭരിച്ചു. 6 വർഷം തിർസായിലാണ് വാണത്. 2 താലന്ത് വെള്ളിക്ക് അവൻ ഷെമേറിന്റെ കയ്യിൽ നിന്ന് സമരിയ മല വാങ്ങി. ചുറ്റും കോട്ടകെട്ടി പട്ടണം നിർമ്മിച്ചു. പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമേറിന്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു. ഓമ്രി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി. അവൻ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ശക്തിവൈഭവവും
ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓംറി പിതാക്കന്മാരോട് ചേർന്നു, സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാബ് ഭരണമേറ്റു. ആഹാബ് യൂദാ രാജാവായ ആസായുടെ 38-ാം ഭരണവർഷമാണ് ഓംറിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത്. അവൻ 22 വർഷം ഭരിച്ചു. ഓംറിയുടെ മകൻ ആഹാബ് തന്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എത്ബാലിന്റെ മകൾ ജെസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. സമരിയായിൽ താൻ പണിയിച്ച ബാൽക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബലിപീഠം സ്ഥാപിച്ചു. അവൻ ഒരു അഷേരാ പ്രതിഷ്ഠയുമുണ്ടാക്കി. തന്റെ മുൻഗാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവന്റെ കാലത്ത് ബത്തേലിലെ ഹിയേൽ ജെറീക്കോ പണിയിച്ചു. നൂനിന്റെ മകൻ ജോശുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം. ഏലിയായും വരൾച്ചയും. ഗിലിയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യായികയാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. ഏലിയ സറേഫാത്തിൽ. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്നു പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എന്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം. പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊരപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോടിങ്ങനെ ചെയ്തത്? എന്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എന്റെ മകനെ കൊല്ലാനുമാണോ അങ്ങിവിടെ വന്നത്? ഏലിയ പ്രതിവചിച്ചു, നിന്റെ മകനെ ഇങ്ങ് തരിക. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ കർത്താവേ, എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ. അവളുടെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണോ? പിന്നീട് അവൻ ബാലന്റെ മേൽ 3 പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, എന്റെ ദൈവമായ കർത്താവേ, ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ. കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു. കുട്ടിക്ക് പ്രാണൻ വീണ്ടുകിട്ടി. അവൻ ജീവിച്ചു. ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. അവൾ ഏലിയായോട് പറഞ്ഞു, അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിന്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്കുറപ്പായി. 1 രാജാക്കന്മാർ 18-ാം അധ്യായം. ഏലിയായും ബാലിന്റെ പ്രവാചകന്മാരും. ഏറെ നാൾ കഴിഞ്ഞ്
മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു, നീ ആഹാബിന്റെ മുൻപിൽ ചെല്ലുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. ഏലിയ ആഹാബിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. ആഹാബ് തന്റെ കാര്യസ്ഥനായ ഒബാദിയായെ വരുത്തി. അവൻ വലിയ ദൈവഭക്തനായിരുന്നു. ജസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒബാദിയ 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി 50 പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു. അവനവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു. ആഹാബ് ഒബാദിയായോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്നു നോക്കുക. കുതിരകളെയും കോവർകഴുതുകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ലുകിട്ടിയെന്ന് വരാം. മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ. അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചു. ആഹാബ് ഒരു വഴിക്കും ഒബാദിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു. ഏലിയ ഒബാദിയായെ വഴിക്കുവെച്ച് കണ്ടുമുട്ടി. ഒബാദിയ അവനെ തിരിച്ചറിഞ്ഞു. താണുവണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, അങ്ങ് ഏലിയ അല്ലേ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഏലിയ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനനോട് പറയുക. അവൻ പറഞ്ഞു, ഈ ദാസനെ ആഹാബിന്റെ കയ്യിൽ കൊലക്കേൽപ്പിക്കാൻ ഞാൻ എന്തു പാപം ചെയ്തു? അങ്ങയുടെ ദൈവമായ കർത്താവാണെ, അങ്ങയെ അന്വേഷിക്കാൻ എന്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. അങ്ങ് അവിടെയില്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അങ്ങനെയിരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എന്റെ യജമാനനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ. ഞാൻ അങ്ങയുടെ അടുത്തുനിന്ന് പോയാലുടനെ കർത്താവിന്റെ ആത്മാവ് ഞാനറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും. ആഹാബിനെ ഞാൻ വിവരമറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിന്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും. ജസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ 50 പ്രവാചകന്മാരെ വീതം 100 പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങു കേട്ടിട്ടില്ലേ? എന്നിട്ടും പോയി ഏലിയ ഇവിടെയുണ്ട് എന്ന് നിന്റെ യജമാനനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു. അവൻ എന്നെ കൊല്ലും. ഏലിയ പ്രതിവചിച്ചു, ഞാൻ സേവിക്കുന്ന കർത്താവാണെ, ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെല്ലും, തീർച്ച. അപ്പോൾ ഒബാദിയ ചെന്ന് ആഹാബിനെ വിവരമറിയിച്ചു. അവൻ ഏലിയായെ കാണാൻ വന്നു. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിന്റെ ഭവനവുമാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക. ജസബൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ചുകൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ, 450 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് രണ്ടു കാളയെ തരുവിൻ. ഒന്നിനെ അവർ കഷണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നിയയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം, ജനം ഒന്നാകെ പ്രതിവചിച്ചു. ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ, നിങ്ങൾ അനേകം പേരുണ്ടല്ലോ, നിങ്ങളുടെ ദൈവനെ വിളിച്ചപേക്ഷിക്കുവിൻ. എന്നാൽ തീ കൊളുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണമുണ്ടായില്ല, ആരും ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാൽ ഒരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും, ദിനചര്യ അനുഷ്ഠിക്കുകയാവാം, യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവും, വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവുമുണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു.
കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോടരുളി ചെയ്തുവോ? ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, നാലുകുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിനു ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തുവന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവെ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവെ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചുവിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇതു കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവു തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു. വരൾച്ച അവസാനിക്കുന്നു. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്നു പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയൊരു മേഘം പൊന്തിവരുന്നു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റുവീശി വലിയ മഴ പെയ്തു. ആഹാബ് ജസ്രേലിലേക്ക് രഥമോടിച്ചുപോയി. കർത്താവിന്റെ കരം ഏലിയായോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിനു മുൻപേ ജസ്രേൽ കവാടം വരെ ഓടി. 1 രാജാക്കന്മാർ 19 ഏലിയ ഹോറബിൽ. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദായിലെ ബേർഷബായിലെത്തി. അവിടെ വച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ, മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്നു പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടിയുണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിന്റെ ശക്തികൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു.
കാറ്റുകഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു, ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതേ, ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവും ആബേ മെഹോലായിലെ ഷാഫാത്തിന്റെ മകൻ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും. യേഹുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കും. എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. എലീഷായെ വിളിക്കുന്നു. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു. 12 ഏർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ എലീഷായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവന്റെ സമീപത്തുകൂടെ കടന്നുപോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേൽ ഇട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്നു പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങേ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളു, ഞാൻ നിന്നോട് എന്തു ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. എലീഷ ഏലിയായെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു.